മേനോസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് ഭരണങ്ങാനത്താണ്. ഭരണങ്ങാനം പള്ളിക്ക് സമീപത്തായിട്ട് ഒരു 12 സെന്റ് സ്ഥലത്തില് 1600 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള അടിപൊളി വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക. ഇത് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രം. നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി മേഖല. കിണറ് വെള്ളമുണ്ട്, വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്ത മേഖലയാണ്. ടൗണിലേക്ക് ഇറങ്ങുവാനോ പള്ളിയിലേക്ക് പോകാനൊക്കെ ആയിട്ട് 1 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് ചെല്ലാം. നെതൽ ഹോംസിന്റെ പുതിയ വീഡിയോ. നമ്മൾ നേരെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നല്ല വീതിയുള്ളൊരു റോഡാണ് ഇവർ ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്നത്. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. അത് റോഡ് ടാർ ചെയ്യുന്നതാണ്. ടാർ ചെയ്തു പോകുന്ന റോഡിലേക്കാണ്, റോഡിൽ നിന്നാണ്. അതായത് ഇപ്പോൾ ടാർ ചെയ്യാത്തതിന് കാരണം വീടുകളിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നു. കൺസ്ട്രക്ഷന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ ടാർ ചെയ്ത് കഴിഞ്ഞാൽ വീട് ടിപ്പർ കാര്യങ്ങളൊക്കെ കയറുമ്പോൾ റോഡ് മുഴുവൻ പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ടാർ ചെയ്യാതിരിക്കുന്നത്. ടാർ ചെയ്യുന്ന റോഡാണ്. നമ്മൾ മുറ്റത്തേക്ക് പ്രവേശിച്ചു. നല്ല ഇൻ്റർലോക്ക് പാകിയിരിക്കുന്ന നല്ല മുറ്റം. ഇവിടെയാണ് കാർ പോർച്ച്, നല്ല വലിപ്പമുള്ള കാർ പോർച്ച്. ഈ സൈഡ് വഴിയെല്ലാം ഗാർഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ ഭൂമിയുടെ ഏകദേശം ഒരു ഷേപ്പ് മനസ്സിലാകും. ഈ ഭൂമി സ്റ്റെപ്പ് സ്റ്റെപ്പായി കിടക്കുന്ന ഭൂമിയാണ്. കരിങ്കല്ല് കെട്ടി തിരിച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന, നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പാക്കിയിരിക്കുന്ന ഭൂമിയാണ്. ഇവിടെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇതാണ് ബാക്ക് സൈഡിലെ മുറ്റം. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഉണ്ട്. ഇത് അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. കിണർ വെള്ളം ഇവിടെ. കിണർ വലിയ കിണർ തന്നെയാണ്, ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ്. നമുക്ക് നേരെ സൈഡ് വഴി അപ്പുറത്തേക്കൊന്ന് പോകാം. ഇവിടെ നമ്മുടെ സ്റ്റെയർ കേസ്, മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ഇവിടെ ടാങ്ക് വയ്ക്കുവാനായിട്ടുള്ള സ്റ്റാൻഡൊക്കെ ചെയ്ത് ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇന്റർലോക്ക് പാകിയിരിക്കുന്ന മുറ്റത്തേക്ക് ഫ്രണ്ട് മുറ്റം മുഴുവൻ ഇന്റർലോക്ക് പാകിയിട്ടുണ്ട്. ഇത് ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ കെട്ടി തിരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു ഭരണങ്ങാനം ടൗണിലേക്ക് പോകുവാനായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടും ഇല്ലാത്ത നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറ്, ജനൽപ്പാളികൾ എല്ലാം വെവൽ ചെയ്തുകൊണ്ടുള്ള ഗ്ലാസുകളാണ് ജനൽപ്പാളികൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാം. ഇത് തടി കൊണ്ടുള്ള കൈപിടി തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഡോറിന്. തുറന്ന നേരെ അകത്തേക്ക് കയറി നല്ലൊരു വിശാലമായൊരു സ്വീകരണ മുറി. ടി വി യൂണിറ്റ് നേരെ കൊടുക്കാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുക. ഒരു ജിപ്സം വർക്കുകൾ, ജിപ്സം സീലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഈ സൈഡിൽ 2 ബെഡ്റൂം, ടോട്ടലി 3 ബെഡ്റൂം വീടാണ്. ഇവിടെയാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒപ്പം ഡ്രസ്സിംഗ് കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. മിററൊക്കെ വലിയ മിറർ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുക. ഇത് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ തൊട്ടപ്പുറത്തേക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ എല്ലാ എപ്പോക്സിയൊക്കെ ചെയ്തിരിക്കുന്ന നല്ല നല്ല രീതിയിലാണ് ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി ഇവിടെ കബോർഡ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. വലിയ മിറർ, 3 പാളി വരുന്ന രീതിയിലുള്ള ഒരു കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ. ടൈല് വർക്കുകൾ കൊണ്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റുകളാണ്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സോസ് ഫാന്, കാര്യങ്ങൾ, ഷവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC യുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലേക്ക് പോകുവാനായിട്ടൊരു 7 കിലോമീറ്റർ ദൂരമായിരിക്കും. മാത്രമല്ല നമുക്ക് ഇവിടുന്ന് തൊടുപുഴ, അതല്ലെങ്കിൽ പൈക, ഇങ്ങനെയൊക്കെയുള്ള പൊൻകുന്നം, അതുപോലെ ഹൈറേഞ്ച്, പൂഞ്ഞാർ മേഖലകളിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ട് എളുപ്പമുള്ള ഒരു ഏരിയയാണ്. എല്ലാത്തിൻ്റെയും മിഡിലിൽ സ്ഥിതി ചെയ്യുക. നല്ലൊരു പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ചു വന്നിരിക്കുന്ന, അതിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന വീടാണ് ഇവിടെ ഇപ്പോൾ കാണുക. അവിടുന്ന് നമ്മൾ നേരെ ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോളാണ് ഇപ്പോൾ കാണിച്ചത്. ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള്. അതുപോലെ തന്നെ ഒരു സപ്പറേഷൻ പോലെ തോന്നിക്കുന്ന ഒരു ഡൈനിങ് ഹോളാണ്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഡൈനിങ് ഹോളിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ബെഡ്റൂമിലും AC യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ₹5 ലക്ഷം ചോദിക്കുന്നു. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ലാസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരിട്ട് വന്ന് നിന്ന് വില പേശി സംസാരിക്കുക എന്നുള്ളതാണ്. വില പേശി സംസാരിച്ച് അതിനൊരു ടോക്കൺ കൊടുക്കാവുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ്. 3 ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി നേരെ ഡൈനിങ് ഹോളിലേക്ക് കയറുകയാണ്. ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളിലേക്കാണ് നമ്മളിപ്പോൾ കയറുക. ഡൈനിങ് ഹാളിന് സമീപത്തുള്ള വാഷ് ഏരിയയാണ് ഇവിടെ പാർട്ടീഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ ദൃശ്യങ്ങൾ. ഇവിടെ നിന്നാണ് കിച്ചണിലേക്ക് കയറുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് മാത്രമാണ് എൻട്രൻസ്. നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്നാണ് 3 ബെഡ്റൂമിലേക്കുമുള്ള എൻട്രൻസ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇത് കിച്ചൺ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ. അവിടുന്ന് നമ്മളുടെ നേരെ ഇത് ഫ്രിഡ്ജ് വെക്കുവാനൊക്കെ ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കൊണ്ടാണ് ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുക. ഇല്ലാത്ത അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് കൊണ്ട് തന്നെ അവിടെയും കവർ ചെയ്തിട്ടുണ്ട്. നല്ല ഇതാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതിന് കണ്ടതായതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം തുറന്നിറങ്ങേണ്ട കാര്യമില്ല. ഇതാണ് കിച്ചൻ്റെ വലിപ്പം വീണ്ടും ഒന്ന് കാണാൻ സാധിക്കുന്നത്. നല്ല വലിപ്പമുള്ള കിച്ചൺ. നമുക്ക് 2-3 പേർക്ക് കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ അത് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാളിലെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ, ലൈറ്റുകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ ഇവിടെ ലിവിങ് ഏരിയയിലേക്ക് എത്തി. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായും ഈ വീട് നേരിൽ കാണുന്നതിന് വേണ്ടി വിളിക്കുക. വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ പുതിയ വീഡിയോ എത്തുന്നവരേക്കും ഗുഡ് ബൈ.